ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയ കൂട്ടുകാരെ ക്രിസ്മസ് സുദിനത്തിനു വേണ്ടി നാം ഏവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാലാം ദിവസത്ത് പുൽക്കൂടുണ്ടാക്കിയും നക്ഷത്ര വിളക്കുകൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയും ലോകമെങ്ങും അലങ്കാരത്താൽ നിറയുന്ന ഈ അവസരത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായിയുടെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവചന സന്ദേശമാണ് നാം ഇന്ന് എടുക്കുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നാപ്പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ചെങ്കോൽ യൂതായ വിട്ട് പോവുകയില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങി പോവുകയുമില്ല ജനതകൾ അവനെ അനുസരിക്കും ഈ ഒരു പ്രവചനത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനം യൂതാഗോത്രത്തിൽ നിന്നായിരിക്കുമെന്ന് പഴയ നിയമത്തിലുള്ള അബ്രഹത്തിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ പ്രവചനമാണ് നാമിക്കേട്ടത് അതുപോലെ തന്നെ അവിടെ ശ്രദ്ധേയമായ വേറൊരു കാര്യമുണ്ട് യേശുവിന്റെ ജനനം ഗോത്രത്തിൽ നിന്നായിരിക്കുമെന്ന് യേശുവിനെ യൂതാ ഗോ ഗോത്രത്തിലെ സിംഹമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് യൂതാഗോത്രത്തിലാണ് യേശു ജനിക്കുന്നതെന്നും ഗോത്രത്തിലെ സിംഹമായാണ് വരുന്നതെന്നും നാം കാണുന്നു അധികാരദഡണ്ട് അവരിൽ നിന്ന് നീങ്ങി പോവുകയില്ല എന്ന് പറയുന്നു എന്നുവെച്ചാൽ യേശു ക്രിസ്തു രാജാവായാണ് വരുന്നത് ഭൂമിയിലെ ഒരു രാജ്യം ഭരിക്കാനല്ല മനുഷ്യ ഹൃദയങ്ങളുടെ രാജാവായി വാഴുവാനാണ് അവൻ തന്റെ ഒന്നാം വരവിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ നടന്നു കഴിഞ്ഞു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി അവൻ യൂഥാഗോത്രത്തിൽ പിറന്നു ഈ ഒരു വചനഭാഗത്ത് നാം ശ്രദ്ധേയമായി കാണുന്ന ഒരു ഭാഗമാണ് യേശു ക്രിസ്തു യൂഥാഗോത്രത്തിലാണ് പിറക്കുന്നതെന്ന് അബ്രഹത്തിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ പ്രവചനം അവൻ രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്നൊരു രാജാവായല്ല പിന്നെയോ മനുഷ്യ ഹൃദയങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവായാണ് അവൻ വരുന്നത് എന്നുള്ള പ്രവചനം മനുഷ്യ ഹൃദയങ്ങളെ രക്ഷയിലേക്ക് എടുത്തോണ്ട് പോവാനായിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് ഈ ഒരു ക്രിസ്മസിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഒരുക്കിയിടാം നമ്മുടെ ഈശോന്റെ വരവിനായി നമ്മളെ തന്നെ നമുക്ക് വിശദീകരിക്കാം എല്ലാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ അമേൻ